ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിയിലേക്ക് ബഹുമാന്യരായ എല്ലാ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഉത്തരം തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന കേൾവി നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനം അസാധ്യങ്ങളെ സാധ്യമാക്കും. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തുന്നത് ദൈവത്തിൻ്റെ ശബ്ദമാണ്. ഇന്ന് ദൈവ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കാൻ പോകുന്ന ആത്മീക ചിന്ത ഇതാണ്. രാജാക്കന്മാരുടെ ഹൃദയത്തെ തനിക്കിഷ്ടമുള്ളിടത്തേക്ക് തിരിക്കുന്ന ഒരു ദൈവമുണ്ട്. രാജാക്കന്മാരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്ന ദൈവം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 21:1. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തോടൊക്കെയും അവൻ അതിനെ തിരിക്കുന്നു. ആരാണ് രാജാവ്? അധികാരമുള്ളവൻ. ആരാണ് രാജാവ്? നിയമങ്ങൾ നടപ്പിലാക്കുവാൻ കരുത്തുള്ളവനാണ് രാജാവ്. അധികാരമുള്ളവനാണ് രാജാവ്. താക്കോൽ കയ്യിലുള്ളവനാണ് രാജാവാണ്, അധികാരമുള്ളവനാണ്. പണ്ട് കാലത്തായിരുന്നു രാജഭരണം നിലനിന്നിരുന്നു. എന്നാൽ ഇന്ന് രാജഭരണമില്ല, ജനാധിപത്യ ഭരണമാണ്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളോട് ബന്ധപ്പെടുത്തി നാം ഇതിനെ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ, വിചിന്തനം ചെയ്യുമ്പോൾ അധികാരങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു ജോലി സ്ഥാപനത്തിൽ നമുക്ക് മീതെ ജോലി ചെയ്യുന്ന സുപ്പീരിയർ അതോറിറ്റി ഉണ്ട്, നമ്മുടെ ബോസുണ്ട്, നമ്മുടെ ഹെഡുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡുണ്ട്, എല്ലാ ജോലി മേഖലകളിലുമുണ്ട്. അപ്പോൾ തന്നെ വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ബന്ധത്തിൽ അവരുടെ സുപ്പീരിയറായിട്ടുള്ളത് അവരുടെ ടീച്ചേഴ്സാണ്. എല്ലാ മേഖലകളിലും അധികാരമുള്ളവരുണ്ട്, അധികാരികളുണ്ട്. തിരുവചനം നമ്മൾ വായിക്കുമ്പോൾ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളെ പ്രബോധിപ്പിക്കുന്നുണ്ട്. അധികാരികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. 1 തിമൊഥെയൊസ് 2:1-2 ഇങ്ങനെ വായിക്കുന്നു: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതാകുന്നു. വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണമെന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അപ്പോൾ ഈ ലോകത്തിലുള്ള സകല അധികാരങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ചിലരിങ്ങനെ പറയാറുണ്ട്, എൻ്റെ ബോസ്, എൻ്റെ ഓഫീസിലുള്ള, എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലുള്ള ബോസ് എൻ്റെ മേലധികാരി, സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ, ആ വ്യക്തി എനിക്കെതിരെ നിൽക്കുകയാണ്, എനിക്കെതിരെ ചില നടപടികൾ എടുക്കാൻ പോവുകയാണ്, എന്നെ എൻ്റെ പൊസിഷനിൽ നിന്ന് എടുത്ത് കളയാൻ ശ്രമിക്കുകയാണ്. ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ വ്യക്തി ഉള്ളിടത്തോളം കാലം എനിക്ക് സ്വസ്ഥതയോടെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ പല കാര്യങ്ങളിങ്ങനെ അവർക്ക് മീതെ നിൽക്കുന്ന അധികാരികളെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ ഒരു കാര്യം ചിന്തിക്കണം, നാം ഒരിക്കലും നമ്മുടെ സുപ്പീരിയറായിട്ടുള്ള ഉദ്യോഗസ്ഥരോട് അവരെ ശപിച്ചുകൊണ്ട്, അവരെ പ്രാകിക്കൊണ്ട്, അവർക്ക് വിരോധമായി കുറ്റം സംസാരിച്ചുകൊണ്ട് ഒരു ദൈവ പൈതൽ നിൽക്കുവാൻ പാടില്ല. ഒരുപക്ഷെ ആ വ്യക്തി നിനക്ക് വിരോധമായിരിക്കും. നിൻ്റെ അനുഗ്രഹത്തിനും നിൻ്റെ ഉയർച്ചയ്ക്കും നിൻ്റെ ഭൗതിക നന്മകൾക്കും നിൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ ഉന്നമനത്തിനും തടസ്സമായ വ്യക്തി ഒരു തടങ്കൽ പാറയായി നിൽക്കുകയായിരിക്കും. അദ്ദേഹത്തിൻ്റെ സ്വഭാവങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രതികരണ രീതികളൊക്കെ ഒരു തടസ്സമായി, ഒരു വെല്ലുവിളിയായി, നിനക്കൊരു വെല്ലുവിളിയായി വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ വ്യക്തി ആ സ്ഥാനത്തു നിന്ന് മാറിപ്പോകാൻ നീ പ്രാർത്ഥിക്കേണ്ട. ആ വ്യക്തി ആ സ്ഥാപനം വിട്ടുപോകാൻ നീ പ്രാർത്ഥിക്കേണ്ട. മറിച്ച് ആ വ്യക്തിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഇനി ദൈവജന സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാരംഭ സമയം തന്നെ പറയുന്നു, ചില വ്യക്തികൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ പഠിക്കുന്ന വിദ്യാലയത്തിൽ നിന്നോ നിങ്ങളുടെ ഏരിയ വിട്ടു പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അങ്ങനെ ഒരു പ്രാർത്ഥന വേണ്ട. മറിച്ച് ആ വ്യക്തി നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിശ്ചയമായിട്ടും ആ വ്യക്തി നിനക്ക് അനുകൂലമായി തിരിയാൻ പോവുകയാണ്. ആ വ്യക്തി നിനക്ക് വിരോധമാകുകയല്ല, ഇന്നലെ വരെ വിരോധമായിരിക്കും. നിൻ്റെ ഉള്ളിൽ ആ വ്യക്തിയോട് വിരോധമുണ്ടായിരിക്കും. നീ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലേക്കകത്തായിരിക്കും, നീ പാർക്കുന്ന പട്ടണത്തിലകത്തായിരിക്കും, നിൻ്റെ കുടുംബത്തിനകത്തായിരിക്കും ആ വ്യക്തി നിനക്ക് വിരോധമാണ്. ആ വ്യക്തിയോടൊരു കയ്പിൻ്റെ അനുഭവം പുറമേ ഇല്ലെങ്കിലും അകമേ നിനക്ക് നിൻ്റെ ഉള്ളിൽ ജനിക്കുന്നുണ്ട്. ആ വ്യക്തിയെ കാണുമ്പോൾ നീ എഴുന്നേൽക്കുന്നുണ്ട്, സല്യൂട്ട് ചെയ്യുന്നുണ്ട്, ആ വ്യക്തി പറയുന്നത് ചെയ്യുന്നുണ്ട്, നല്ല സഭ്യമായ ഭാഷയിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിക്കുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെ ഒരു കയ്പ് നിൻ്റെ അകത്തുണ്ടെങ്കിൽ ഇന്ന് ദൈവവചനം കേൾക്കുന്ന സഹോദര സഹോദരി തിരിച്ചറിയുക, മനസ്സിലാക്കുക.
ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതിനാണ് ദൈവം നിന്നെ നിയോഗിച്ചാക്കിയിരിക്കുന്നത്. വിഷയമെന്തുമാകട്ടെ, ആ വ്യക്തി എന്തും പറയട്ടെ, ഒരു നിമിഷം ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവവചനം 1 Timothy 2:1-2 പ്രകാരം ഒന്ന് പ്രാർത്ഥിക്കാമോ? അതിലുപരി നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡന്റിന് വേണ്ടി, അവരേത് പാർട്ടി ആയിക്കോട്ടെ, അവരെടുക്കുന്ന നടപടികൾ എന്തുമായിക്കൊള്ളട്ടെ, അവർക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളെയും മുഖ്യമന്ത്രിയൊക്കെ പഴിച്ചു പറയുന്നവരുണ്ട്. ഏത് പാർട്ടി വേണം ഭരിക്കട്ടെ, ഒരു ദൈവത്തിലെ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും. കാരണമുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ, ആ വ്യക്തിയെ നിയോഗിച്ചാക്കിയത് ദൈവമാണ്. ആ വ്യക്തിയെ നിയോഗിച്ചാക്കിയത് മനുഷ്യരാരുമല്ല, സ്വർഗത്തിലെ ദൈവമാണ്. കാരണം ദൈവം നിയോഗിച്ചാക്കാതെ ആർക്കും ആ അധികാര പദത്തിലേക്ക് വരാൻ കഴിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഭരണ സിരാകേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമ്പോൾ അവർക്ക് വിരോധമായി നിൽക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ നിന്ന ആളുകൾ പല കാര്യങ്ങൾ പറയും, അവരിങ്ങനെ ചെയ്തിട്ടാണ് ജയിച്ചത്, അങ്ങനെ ചെയ്തിട്ടാണ് ജയിച്ചത്. പക്ഷെ ഒരു കാര്യം തിരിച്ചറിയണം, രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്നത് ദൈവമാണ്. ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം 2:19-20 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുവാൻ ആ ദേശത്തിലെ മന്ത്രവാദികൾക്കും ആഭിചാരകന്മാർക്കും ഒന്നും കഴിയാതിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്ന ദാനിയലിൽ രാജാവിൻ്റെ സ്വപ്നം ദൈവം വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ ദാനിയൽ പറയുന്നൊരു കാര്യമുണ്ട്, അതാണ് 19:20-21 വാക്യങ്ങൾ ദാനിയൽ പ്രവാചക പുസ്തകം 2 കാണുന്നു, ഇങ്ങനെ എഴുതുന്നത്, അങ്ങനെ ആ രഹസ്യം ദാനിയലിൻ്റെ രാത്രി ദർശനത്തിൽ വെളിപ്പെട്ടു. ദാനിയൽ സ്വർഗസ്ഥനായ ദൈവത്തെ സ്തുതിച്ചു പറഞ്ഞത്, ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ, അവൻ കാലങ്ങളെയും സമയങ്ങളെയും മാറ്റുന്നു, അവൻ രാജാക്കന്മാരെ നീക്കുകയും രാജാക്കന്മാരെ വാഴിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ രാജാക്കന്മാരെ, അധികാരികളെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്ന ആരാ? ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, അഭിഷേകമുള്ള, ദൈവകൃപയുള്ള യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച ദൈവത്തിൻ്റെ പൈതലെ, നീ നിൽക്കുന്ന സ്ഥലത്തെ അധികാരിയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, അവരധികാരിയായി നിനക്ക് സുപ്പീരിയായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഓർത്തോണം, ആ വ്യക്തിയെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുവാൻ അധികാരമുള്ളവൻ നീ ആരാധിക്കുന്ന നിൻ്റെ ദൈവമാണ്. രാജാക്കന്മാരെ വാഴിക്കുകയും നീക്കുകയും ചെയ്യുന്നത് സർവശക്തനായ ദൈവമാണ്. ഒരുപക്ഷേ നീ ഭയത്തോടെ ആയിരിക്കും നിൻ്റെ ജോലി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത്, വേദനയോടെ ആയിരിക്കും ചെയ്യുന്നത്. ഒരു കാര്യം ഓർത്തോണം, എത്ര വലിയ അധികാരമുള്ളയാളാണ് നിൻ്റെ മേധ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞ്, നിൻ്റെ ജോലി തെറിപ്പിക്കാനും നിൻ്റെ ശമ്പളം വെട്ടിക്കുറപ്പിക്കാനും ഒക്കെ കരുത്തുള്ളയാളായിരിക്കും, നീ ശുശ്രൂഷ ചെയ്യുന്ന സ്ഥലത്ത് നിനക്കെതിരെ ആക്ഷൻ എടുക്കാൻ കരുത്തുള്ളവനായിരിക്കും. ഒരുപക്ഷേ അത് ഇതുപോലെയുള്ള അധികാരങ്ങളായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും കാര്യം നീ ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യാതെ മാറി നിൽക്കുന്ന ആളുകളായിരിക്കും, നിനക്കതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കാര്യം ഓർത്തോണം, സഭാപ്രസംഗം 5:8 നമ്മൾ ഈ വായിക്കുന്ന ഇങ്ങനെയാണ്, ഒരു സംസ്ഥാനത്ത് ദരിദ്രനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്തു കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനുമീതെ, ഒരു ഉന്നതനും അവർക്കും മീതെ അത്യുന്നതനും ജാഗരിക്കുന്നു. ശ്രദ്ധിച്ചോ പദം, ഉന്നതനുമീതെ ഒരു ഉന്നതനുണ്ട്. ഈ ലോകത്തിലുള്ള ഏത് ഹൈറാർക്കി എടുത്തു, അതോറിറ്റിയുടെ ഹൈറാർക്കി എടുത്തു, ഒരു ഉന്നതനുമീതെ മറ്റൊരു ഉന്നതനുണ്ട്, അയാൾക്ക് വീടെ മറ്റൊരു ഉന്നതനുണ്ട്. എന്നാൽ ഈ ഉന്നതന്മാർക്കു മീതെയല്ല, ഒരു അത്യുന്നതനുണ്ട്. ആമേൻ. ഉന്നതന്മാർക്കു മീതെ ഒരു അത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. ആരാണ് അദ്ദേഹം? ആരാണ് അത്യുന്നതൻ? അത് മറ്റാരുമല്ല, നാം ആരാധിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ നമ്മുടെ ദൈവമത്രേ, അത്യുന്നതൻ. സങ്കീർത്തനം 97:9, യഹോവേ നീ സർവഭൂമിക്കും മീതെ അത്യുന്നതൻ, സർവദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക പ്രാവശ്യം പ്രത്യേകിച്ചും എടുത്തു പറയുമ്പോൾ സങ്കീർത്തനങ്ങളുടെ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ദൈവം അത്യുന്നതനാണെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഉന്നതനല്ല, അത്യുന്നതൻ, ഉന്നതന്മാർക്ക് മീതെ നിൽക്കുന്ന ഒരു അത്യുന്നതൻ. ഈ മെസ്സേജ് എന്തിനാ പറയുന്നതെന്ന് ചോദിച്ചാൽ ഈ മെസ്സേജ് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇതിൻ്റെ ഓരോ വാക്കുകളും ഇതിനകത്ത് പറയുന്നു, ഓരോ പദപ്രയോഗങ്ങളും ഓരോ വേദഭാഗങ്ങളും വളരെ സസൂക്ഷ്മം തിരിച്ചറിയണം. കാരണം നാം ആരാധിക്കുന്ന ദൈവം
ഉന്നതന്മാർക്കും ഈത നിൽക്കുന്ന അത്യുന്നതനാണ്. ദൈവത്തിൻ്റെ പൈതലെ പല ഉന്നതന്മാരുടെ അടുക്കലും നീ പല കാര്യങ്ങളും ചെയ്തു തരുവാൻ വേണ്ടി നീ സമീപിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ നിൻ്റെ കാര്യം തഴഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ദൈവവചനം പറയുന്നു, അവർക്കും മീതെ നിൽക്കുന്ന ഒരത്യുന്നതനുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന ദൈവം ഉന്നതനല്ല, അവൻ അത്യുന്നതനാണ്. ഇന്ന് പകൽ നിൻ്റെ വിഷയം പല ഉന്നതന്മാരുടെ അടുക്കൽ കടന്ന് കറങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് ദൈവവചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ അവർക്കും മീതെ, അവരെ തിരിക്കാൻ നിനക്കനുകൂലമായ ഒരു ഡിസിഷൻ അവരെ കൊണ്ടെടുപ്പിക്കാൻ കരുത്തുള്ള ഒരു ദൈവം ജീവിക്കുന്നുണ്ട്. അതാണ് സദൃശവാക്യക്കാരൻ പറയുന്നത്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുകയാണ്. രാജാവ് തീരുമാനമെടുക്കുന്നവനാണ്. രാജാവിന് ചെങ്കോല് നീട്ടാൻ അധികാരമുണ്ട്. രാജാവിന് പലർക്കെതിരെയും ആക്ഷൻ എടുക്കാൻ, പലർക്ക് അനുകൂലമായും ആക്ഷൻ എടുക്കാൻ കരുത്തുണ്ട്. എന്നാൽ ഈ രാജാവ് എടുക്കുന്ന തീരുമാനം രാജാവിൻ്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന തീരുമാനമാണ്. എന്നാൽ ഈ തീരുമാനമെടുക്കുന്ന ഹൃദയം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? ദ കിങ്സ് It is in the hand of the Lord. ദൈവത്തിൻ്റെ കയ്യിലാണ് രാജാവിൻ്റെ ഹൃദയം ഇരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, നീ ദൈവസന്നിധിയിൽ മുഴങ്ങാൽ മടക്കാൻ തയ്യാറാണെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ കരയാൻ തയ്യാറാണെങ്കിൽ, ചില രാജാക്കന്മാരുടെ ഹൃദയം നിനക്കനുകൂലമായി സ്വർഗത്തിലെ ദൈവം തിരിക്കാൻ പോകുകയാണ്. എത്ര വലിയ ഉന്നതനാണെന്ന് പറയട്ടെ, എത്ര വലിയ അസാധ്യതകൾ നിറഞ്ഞ വ്യക്തിയാണെന്ന് പറയട്ടെ, നിനക്കനുകൂലമായി ഇന്ന് വരെ ഒരു തീരുമാനം എടുക്കാത്ത ആളാണെന്ന് പറയട്ടെ, രാജാവിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുകയാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ തിരിക്കുകയാണ്. ഉന്നതന് മീതെ ജാഗരിക്കുന്ന ഒരത്യുന്നതനുണ്ട്. നിനക്ക് വേണ്ടി ജാഗരിക്കുന്ന ഒരു ദൈവമുണ്ട്. നീ ഉറങ്ങുമ്പോഴും നിന്നെ മയങ്ങാതെ സൂക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ഉന്നതൻ നിനക്ക് വേണ്ടി ജാഗരിക്കുകയാണ്. ജാഗരിക്കുക എന്നുള്ള പദം ഈ വേദഭാഗത്ത് കണ്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നത്, യിരെമ്യാവിനോട് പറയുന്നൊരു കാര്യമുണ്ട്. യിരെമ്യാവേ, നിന്നോട് അരുളി ചെയ്ത ദൂതുകൾ നിവർത്തിയാകുവാൻ ഞാൻ അതിൻ്റെ മേൽ ജാഗരിക്കും എന്ന് പറഞ്ഞാൽ, എത്ര അധികാര സിരാകേന്ദ്രങ്ങളിലിരിക്കുന്ന വ്യക്തികൾ നിന്നോടുള്ള ദൈവിക നിയോഗങ്ങളെയും വാക്തത്വങ്ങളെയും തടസ്സം ചെയ്തുകൊണ്ട് എത്ര വലിയ കാര്യങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാലും അവർക്ക് മീതെ ഒരുവൻ ജാഗരിക്കുന്നുണ്ട്. ഈ മെസ്സേജ് കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ സഹോദര സഹോദരി, മാതാവേ പിതാവേ, അഭിഷിക്ത പ്രാർത്ഥിക്കുന്നയാളാണോ? ദൈവത്തിൻ്റെ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്ന ണോ? ദൈവ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നയാളാണോ? തെറ്റുപറ്റാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിക്കുന്നയാളാണോ? വിളിച്ചു പറ, ഉന്നതന്മാർക്ക് മീതെ ഒരത്യുന്നതൻ ജാഗരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ പുസ്തകം 97:7 വാക്യം എന്താ പറയുന്നത്? യഹോവേ, നീ ഭൂമിക്കു മീതെ അത്യുന്നതൻ, സകല ദേവന്മാർക്കും മീതെ ഉയർന്നവൻ തന്നെ. 57 സങ്കീർത്തനത്തിൽ 2 വാക്യത്തിൽ പറയുന്നു, അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. ആരോടാ പ്രാർത്ഥിക്കുന്നത്? അത്യുന്നതനായ ദൈവത്തോട്. ആരാ അത്യുന്നതൻ? ഉന്നതന്മാർക്ക് മീതെ നിൽക്കുന്നവനാണ് അത്യുന്നതൻ. ആ അത്യുന്നതൻ വെറുതെ നിൽക്കുകയല്ല, ആ അത്യുന്നതൻ ജാഗരിക്കുകയാണ്. ആർക്കു വേണ്ടിയാണ് ജാഗരിക്കുന്നത്? ആരോടാണോ, ആ ആരാണോ വിളിച്ചപേക്ഷിക്കുന്നത്, ആ വ്യക്തിക്ക് വേണ്ടി ജാഗരിക്കുകയാണ്. ആരാണോ നിലവിളിക്കുന്നത്, ആ മനുഷ്യന് വേണ്ടി അത്യുന്നതൻ ജാഗരിക്കുകയാണ്. എന്നിട്ട് എന്തു ചെയ്യും? വെറുതെ ജാഗരിക്കുകയല്ല, അത്യുന്നതൻ നിനക്ക് വേണ്ടി ജാഗരിച്ചാൽ, രാജാക്കന്മാരുടെ ഹൃദയം ആരുടെ കയ്യിലാണോ ഇരിക്കുന്നത്, അത്യുന്നതൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ അത്യുന്നതൻ നിനക്ക് വേണ്ടി ജാഗരിച്ചാൽ തിരുവചനം പറയുന്നു, നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്നൊരു ദൈവം. ഈ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, വാതുറന്ന് പറഞ്ഞാവോ, എനിക്ക് വേണ്ടി സകലതും നിർവഹിക്കുന്നൊരു ദൈവമുണ്ട്. എനിക്ക് വേണ്ടി ചില കാര്യങ്ങളെ നിർവഹിക്കുന്നൊരു ദൈവമുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് എന്താണെന്നറിയാമോ? ഗോഡ് ദാറ്റ് പെർഫോം ഓൾ തിങ്സ് ഫോർ മീ. നിനക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ ഒരു അത്യുന്നതനുണ്ട്. എത്ര വലിയ അധികാരങ്ങൾ നിനക്കെതിരെ നിന്നെന്ന് പറഞ്ഞാൽ, നിൻ്റെ വിഷയം തഴഞ്ഞെന്ന് പറഞ്ഞാൽ, നിൻ്റെ കാര്യം പുറകോട്ടെറിഞ്ഞെന്ന് പറഞ്ഞാൽ, അവർക്ക് മീതെ നിൽക്കുന്ന ഒരു അത്യുന്നതനുണ്ട്. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലായിരിക്കുന്നേ. ദൈവ പൈതലെ, നീ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ചില അധികാരങ്ങൾ, ചില അധികാരത്തിലിരിക്കുന്ന വ്യക്തികൾ നിനക്കനുകൂലമായി ചില ഡിസിഷൻസ് എടുക്കാൻ പോവുകയാണ്, നിന്നെ ഓർക്കാൻ പോവുകയാണ്. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ
അധികാര സിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന മനുഷ്യരെ ദൈവജനത്തിന് അനുകൂലമായി ദൈവം തിരിക്കുന്നതായി നമുക്ക് പല വേദഭാഗങ്ങളിൽ വായിക്കാൻ കഴിയും. വിശേഷിച്ച് നെഹെമ്യാവിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രണ്ടാം അധ്യായം 1 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നെഹെമ്യാവിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് വലിയ എരിവുള്ള മനുഷ്യനായിരുന്നു. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി എരിവോടെ നിൽക്കുന്നവനായിരുന്നു നെഹെമ്യാവ്. മാത്രമല്ല നെഹെമ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. നെഹെമ്യാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. യെരുശലേമിൻ്റെ മതിലുകൾ ചുട്ടുകരിക്കപ്പെടുന്നത് കണ്ടപ്പോൾ, ആ വാർത്ത കേട്ടപ്പോൾ വളരെയധികം കരഞ്ഞ മനുഷ്യനാണ് നെഹെമ്യാവ്. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ചും ചുട്ടും കിടക്കുന്നുവെന്ന് തൻ്റെ അടുക്കൽ ആളുകൾ വന്ന് പറഞ്ഞപ്പോൾ താൻ കരയുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത രണ്ടാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നത് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അർത്താശിഷ്ട രാജാവിൻ്റെ 20 നിസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിൻ്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. അപ്പോൾ നെഹെമ്യാവ് വീഞ്ഞുമായി രാജാവിൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്, ധനപാത്രവാഹകനെ പോവുകയാണ്. അപ്പോൾ രാജാവ് നെഹെമ്യാവിനെ കണ്ടപ്പോൾ രാജാവ് പറയുകയാണ്, ഞാൻ ഇതിനു മുമ്പേ ഒരിക്കലും അവരെ സന്ധി കൊണ്ടുതന്നായിരുന്നിട്ടില്ല. രാജാവിനോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നതെന്ന്, നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമില്ല. അപ്പോൾ രാജാവിൻ്റെ അടുക്കൽ വീഞ്ഞുമായി കടന്നു ചെന്നപ്പോൾ സന്തോഷത്തോടല്ല പോയത്, കാരണം രാജാവിന് വീഞ്ഞു കൊടുക്കുന്നയാൾ വളരെ വിശ്വസ്തനായ ആളായിരിക്കണം. കാരണം അദ്ദേഹം വിചാരിച്ച രാജാവിനെ കൊല്ലുവാൻ കഴിയും, വീഞ്ഞിനകത്ത് വിഷം കലർത്തിയാൽ മതി, അല്ലെങ്കിൽ എങ്ങനെങ്കിലും കൊല്ലാൻ സാധിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം വളരെയധികം പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ മുഖം വാടിയിരുന്നാൽ, എന്ത് കള്ള ലക്ഷണമുണ്ടെങ്കിൽ രാജാവ് പിടിക്കും. അദ്ദേഹത്തിൻ്റെ മുഖം വാടി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല, വേറൊരു കാര്യം കൊണ്ടല്ല അദ്ദേഹം വിഷമിച്ചിരിക്കുന്നത്, നെഹെമ്യാവ് വിഷമിച്ചത് പേഴ്സണലായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ രാജാവ് കാര്യം അന്വേഷിച്ചപ്പോൾ രാജാവിനോട് നെഹെമ്യാവ് പറയുന്ന കാര്യമുണ്ട്. 3 ഞാൻ രാജാവ് ദീർഘായുസ്സോടെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിൻ്റെ വാതിലുകൾ തീ കൊണ്ടും വെന്തും കിടക്കെ എൻ്റെ മുഖം വാടാതിരിക്കുന്ന, ആത്മീയ വിഷയവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവിക കാര്യത്തിൽ എരിവുള്ളവനായിരുന്നു. തൻ്റെ ദൈവത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ തൻ്റെ വിഷയമായി നെഹെമ്യാവ് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ആ വാക്യങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല. തഴുട്ട് വായിക്കുമ്പോൾ നമുക്ക് വായിക്കാൻ കഴിയും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന അനുഭവം നെഹെമ്യാവിൻ്റെ ജീവിതത്തിൽ വീണ്ടും 4-5 കാണാൻ കഴിയും. അപ്പോൾ 6 രാജാവ് പറയുന്നുണ്ട്, അതിൻ്റെ രാജാവ് രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു, നിൻ്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം, നീ എപ്പോൾ മടങ്ങി വരുമെന്ന് എന്നോട് ചോദിച്ചു. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി എന്ന് പറഞ്ഞാൽ ഒരവധി കൊടുക്കുക. 7 ആരംഭിക്കും, ഞാനൊരു അവധിയും പറഞ്ഞു. അപ്പോൾ എന്നാൽ ലീവ് കൊടുക്കുക. ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് ലീവ് തരുന്നില്ല. ഇവിടെ പറയുന്നവർ ഞാനൊരു അവധി പറഞ്ഞെന്ന് പറഞ്ഞ ഒരു ലീവ് എടുത്ത് രാജസന്നിധിയിൽ നിന്ന് നെഹെമ്യാവ് ഇറങ്ങുകയാണ് ചില ആത്മീയ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി. ലീവുമായി ബന്ധപ്പെട്ട് ലീവ് കിട്ടുന്നില്ല, ലീവ് കൊടുക്കുന്നില്ല. ഈ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചോണം, കർത്താവ് അത്ഭുതം ചെയ്യും. ആമേൻ. 8 നമ്മൾ വായിക്കുന്നത് ഇവിടെ ആത്മീയ വിഷയത്തോടുള്ള ബന്ധത്തിലാണ് നെഹെമ്യാവ് ലീവ് ചോദിച്ചു പോയത്. സ്തോത്രം. പല അധികാര സ്ഥിരാകേന്ദ്രങ്ങളും കറച്ച് സമയത്ത് ലീവ് കൊടുക്കത്തില്ല, അവരുടെ പ്രത്യേകമായ താല്പര്യമനുസരിച്ച് ലാഭമനുസരിച്ച്. പലരും പറഞ്ഞു ദൈവദാസനെ പ്രാർത്ഥിക്കും, ലീവ് കിട്ടുന്നില്ല, ലീവ് അവർ സാക്ഷ്യം ചെയ്യുന്നില്ല. നിശ്ചയമായിട്ടും അധികാരികളോട് ദൈവം ഇടപെടും, നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകും, കർത്താവ് അത്ഭുതം ചെയ്യും. നെഹെമ്യാവിന് വേണ്ടി ദൈവം പ്രവർത്തിച്ചെങ്കിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും വേണ്ടി ദൈവം അത്ഭുതം ചെയ്യും. 8 നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരിക്കുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. രാജാവ് വെറുതെ അങ്ങ് ദയ തോന്നി തന്നതല്ല, നെഹെമ്യാവിനോടുള്ള സ്നേഹം കൊണ്ട് തന്നതൊന്നുമല്ല, നെഹെമ്യാവിൻ്റെ മുഖം വാടിയിരുന്നത് കൊണ്ട് തന്നതല്ല. പിന്നെയോ, നെഹെമ്യാവേ, താങ്കൾക്ക് അനുകൂലമായി രാജാവ് ഡിസിഷൻ എടുക്കാനുള്ള കാരണം, നെഹെമ്യാവേ, താങ്കൾക്ക് അനുകൂലമായി ലീവ് തരാൻ, അവധി തരാൻ, നിന്നെ പറഞ്ഞയക്കാൻ, നിനക്കൊരവസരം പോകാനൊരവസരം തരാനുള്ള ഒരൊറ്റ കാരണമുള്ള നെഹെമ്യാവ് പറയും, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നു. പ്രാർത്ഥിക്കുന്ന നെഹെമ്യാവ് പറയും, എൻ്റെ ദൈവത്തിൻ്റെ കൈ എനിക്ക് അനുകൂലമായതുകൊണ്ട് രാജാവ് എനിക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കും. എസ്രയുടെ പുസ്തകം 1 വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ യഹോയുടെ അരുളപ്പാട് നിവൃത്തിയാകേണ്ടതിന് പാർസി രാജാവായ കോരശിൻ്റെ 1 യഹോവ പാർസി രാജാവായ കോരശിൻ്റെ മനസ്സ് ഉണർത്തിയിട്ട്,
കണ്ടോ, അവൻ തൻ്റെ രാജ്യത്തെല്ലാവരും ഒരു വിളംബരം പ്രസിദ്ധമാക്കി രേഖാമൂലം പരസ്യം ചെയ്തതെന്നാൽ താഴോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആലയം പണിയോടുള്ള ബന്ധത്തിൽ ഇരമ്യാപ്രവാചകൻ മുഖാന്തരം അരളി ചെയ്ത ദൂത് നിവർത്തിയാകി. ഇരമ്യാവിൻ്റെ അതിരം കൊണ്ടു പറഞ്ഞ പ്രവചന ശബ്ദത്തെ കാലങ്ങൾ മുൻപോട്ടു പോയപ്പോൾ നിവർത്തിയാകുവാൻ ദൈവം ഒരു രാജാവിൻ്റെ മനസ്സിനെ ഉണർത്തുകയാണ്. ഇത് പറയുമ്പോൾ ഇതിനകത്തൊരാത്മീക ദൂത് ഞാൻ വിളിച്ചു പറയാം, കഴിഞ്ഞ നാളുകളിൽ പ്രവാചകന്മാർ നിന്നോട് നിന്റെ ജീവിതത്തിൽ നിവർത്തിയാകുമെന്ന് പറഞ്ഞ ദൂതുകൾ വാക്തത്വങ്ങൾ നിവർത്തിയാകുവാൻ ചില അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ മനസ്സിനെ ഉണർത്താൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ ശക്തിക്ക് പരിധിയിടരുത്, പരിമിതി. ഇവരെ ആലയത്തോട് ആലയം പണിയോടുള്ള ബന്ധത്തിൽ രാജാവായ കോരശിൻ്റെ മനസ്സിനെ ദൈവമുണർത്തി. അങ്ങനെയല്ലേ വായിച്ചേ? പാർസി രാജാവായ കോരശിൻ്റെ മനസ്സിനെ ദൈവം തമ്പുരാൻ ഉണർത്തി. ദൈവം സ്റ്റേഡ് അപ്പ് എന്നാണ് വായിക്കുന്നത്, സ്റ്റേഡ് അപ്പ് ദ സ്പിരിറ്റ് ഓഫ് സൈറസ് കിങ് ഓഫ് പേർഷ്യ. രാജാവ് ഉണർത്തി. രാജാവിന് വെറുതെ ഇരിക്കാൻ പറ്റുന്നില്ല, കാരണം ദൈവിക ഇടപെടൽ ആ വിഷയത്തോടുള്ള ബന്ധത്തിലുണ്ടായി. പ്രവാചകന്മാർ നിന്നോട് പ്രവചിച്ച ദൂത് നിവർത്തിയാകുവാൻ ചില അധികാര സിരാകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരുടെ മനസ്സിനെ ഉണർത്തുവാൻ ദൈവം ശക്തന്റെ രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കിയിരിക്കുകയാണ്. തനിക്കിഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ തിരിക്കുന്നു. നമ്മുടെ ദൈവം ആരാണ്? അധികാരമുള്ള ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നിന്റെ അവിശ്വാസം വെച്ച് ദൈവത്തിൻ്റെ ശക്തിക്ക് നീ പരിധിയിടരുത്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ അനുസരിക്കുക, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ നീ സമർപ്പിക്കുക. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ രണ്ടു പ്രാവശ്യം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ രാജാവ് അല്ലെങ്കിൽ അധികാരിയുടെ ശക്തിയുള്ള അധികാരമുള്ളയാളോട് ദൈവം ഇടപെട്ടു. 12:17-20 നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയായിരുന്ന സാറായെ ഫറവോനും അബീമേലെക്കും പിടിച്ചുകൊണ്ടുപോയി. അരമനയ്ക്കകത്ത് കൊട്ടാരത്തിനകത്ത് കൊണ്ടുപോയപ്പോൾ രാത്രിയിൽ ദൈവം രാജാവിനോട് ഇടപെടുക, തൊട്ടുപോകരുത്, എൻ്റെ ദാസൻ്റെ ഭാര്യയെ തൊട്ടുപോകരുത്. അമീൻ, അവനൊരു ദൈവ മനുഷ്യനാണ്, തൊട്ടുപോകരുത്. രാജാവിൻ്റെ ഹൃദയത്തോട് ഇടപെടുക. അബ്രഹാമിന് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അബ്രഹാമിന് ആളുകളുണ്ട്, ബഹുസമ്പന്നനാണെന്ന് പറഞ്ഞാലും അധികാരമില്ല. എന്നാൽ ഫറവോനോടും അബീമേലെക്കിനോടും രാത്രിയിൽ സ്വർഗം ഇടപെടുകയാണ്. ദൈവത്തിൻ്റെ പൈതലി, അതാണ് ദൈവത്തിൻ്റെ വിശ്വസ്തത. വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് ദൈവമാണെങ്കിൽ അബ്രഹാമിനെ കരുതാനുള്ളതും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ പിന്നിലുള്ള കാരണം മറ്റു പലതുമാണെങ്കിലും അബ്രഹാമിന് അനുകൂലമായി സ്വർഗത്തിലെ ദൈവം ഫറവോൻ്റെ അടുക്ക് അബീമേലെക്കിൻ്റെ അടുക്കിൽ ഇടപെടുകയാണ്, രാജാവിൻ്റെ ഹൃദയം തിരിക്കുകയാണ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 41-ാം അധ്യായം വായിക്കുമ്പോൾ 37 മുതലുള്ള ഭാഗങ്ങളിൽ സ്വപ്നമൊക്കെ വ്യാഖ്യാനിച്ച് ഫറവോൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച യോസഫിന് അനുകൂലമായി സ്വർഗത്തിലെ ദൈവം രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുന്നത് നമുക്ക് കാണാം. ഈ 41-ാം അധ്യായം എന്ന് പറഞ്ഞാൽ വാക്തത്വ ദർശന പൂർത്തീകരണത്തിൻ്റെ അധ്യായമാണ്. കണ്ണുനീരിൻ്റെ, നിരാശയുടെ, ഒറ്റപ്പെടലിൻ്റെ, പൊട്ടക്കിണറിൻ്റെ, കാരാഗ്രഹത്തിൻ്റെ, കള്ളക്കേസിൻ്റെ അധ്യായങ്ങളൊക്കെ കഴിഞ്ഞു. 41-ാം അധ്യായം വെളിപ്പെട്ടപ്പോൾ യോസഫിനെക്കുറിച്ചുള്ള സ്വർഗീയ സ്വപ്നങ്ങളുടെ നിവർത്തീകരണത്തിൻ്റെ അധ്യായമാണ് 41-ാം അധ്യായം. ഒരു സ്വപ്നം കാരണമാണ് യോസഫിനെ പൊട്ടക്കിണറ്റിലിട്ടത്. എന്നാൽ മറ്റൊരു സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം നിമിത്തം യോസഫിനെ അധികാര കസാരയിലേക്ക് ദൈവം കയറ്റുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഫറവോൻ കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ചപ്പോൾ ഫറവോൻ പറയുന്നൊരു കാര്യം കണ്ടോ? ഏത് ഫറവോനാണോ പൊട്ട കാരാഗ്രഹത്തിൽ ഇടാൻ ഓർഡർ കൊടുത്തത് അതേ ഫറവോൻ തന്നെ പറയുകയാണ്. 41:8 ഫറവോൻ തൻ്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനമുള്ള ഒരുത്തനുമില്ല, നീ എൻ്റെ ഗ്രഹത്തിന് മേലാധികാരി. ഇന്നലെ വരെ കാരാഗ്രഹത്തിൽ കിടക്കുന്നവനെ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ആരാണെങ്കിലും അവൻ കുറ്റക്കാരനാ, രാജാവിൻ്റെ ദൃഷ്ടികൾ കൊണ്ട് നോക്കുമ്പോൾ കുറ്റക്കാരനാ, അവൻ നീതിമാനല്ല, അവൻ തെറ്റുകാരനാ. ചുമ്മാ ഒന്നും കാരാഗ്രഹത്തിൽ ഇടത്തില്ലെന്ന് രാജാവിനറിയാം, പക്ഷേ യോസഫ് തെറ്റ് ചെയ്യാതാണ് കാരാഗ്രഹത്തിൽ വന്നത്. പക്ഷേ രാജാവിൻ്റെ ഹൃദയം തിരിയുന്നത് കണ്ടോ? കാരാഗ്രഹത്തിൽ കിടന്ന തടവുള്ളിയോട് 41-ാം അധ്യായം 40-ാം വാക്യത്തിൽ പറയുകയാണ്, നീ എൻ്റെ ഗ്രഹത്തിന് മേലാധികാരിയാകും, നിന്റെ വാക്കെൻ്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും, സിംഹാസനം കൊണ്ടും മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കുമെന്ന് പറഞ്ഞു. അടുത്തത്, ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്ന് ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രാമോതിരമൂരി യോസഫിൻ്റെ കൈക്കിട്ടു. അമേൻ. അവൻ്റെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചൊരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവീനെന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു. ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിലെ
മേലധികാരിയാക്കി. പിന്നെ ഫറവോ യോസഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്തെങ്ങും യാതൊരുത്തിൻ്റെ കയ്യോ കാലോ അനങ്ങുകയില്ല. ദൈവമക്കളെ, എത്രയോ പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണ് 41-ാം അധ്യായത്തിൻ്റെ 38 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ വരെ കാരാഗ്രഹത്തിൽ കടന്നിരുന്ന ഒരു മനുഷ്യനെ രാജാവ് പിടിച്ച് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത അധികാരങ്ങൾ ഈ മനുഷ്യന് കൊടുക്കുകയാണ്. രാജാവിൻ്റെ തൊട്ടടുത്തുള്ള പൊസിഷൻ കൊടുക്കുകയാണ്. ഏകദേശം ഇക്വലൻ്റ് ആയിട്ടുള്ള പവറാണ് കൊടുക്കുന്നത്. കാരണം സ്വപ്നമുള്ള ദർശനമുള്ള യോസഫിന് അനുകൂലമായി ദൈവത്തിൻ്റെ സമയം വെളിപ്പെട്ടപ്പോൾ, ദൈവപ്രവൃത്തിയുടെ സമയം വെളിപ്പെട്ടപ്പോൾ, സ്വർഗം യോസഫിന് അനുകൂലമായി ചില തീരുമാനങ്ങൾ രാജാവിനെ കൊണ്ട് എടുപ്പിക്കുകയാണ്. അതാണ് നാം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അതാണ് നാം സേവിക്കുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത. ചില അധികാര സിരാകേന്ദ്രങ്ങളിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് ദർശനത്തിൻ്റെ പൂർത്തീകരണം വരുത്തുവാൻ രാജാവിൻ്റെ ഹൃദയം തിരിക്കുന്ന ഒരു ദൈവപ്രവൃത്തി. ആമേൻ. രൂത്ത് എന്ന് പറയുന്ന സ്ത്രീ മോവാബി സ്ത്രീയായിരുന്നു. ദൈവസന്നിധിയിൽ 10-ാം തലമുറ പോലും പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു കൂട്ടം ആളുകൾ. എന്നാൽ ആ കൂട്ടത്തിനകത്ത് സത്യദൈവത്തെ തിരിച്ചറിഞ്ഞ് തൻ്റെ അമ്മായിമ സേവിക്കുന്ന ദൈവത്തെ അനുഗമിച്ച് പിന്നാലെ വന്ന രൂത്തിൻ്റെ ഭാവി മാറിയത് 2-ാം അധ്യായത്തിലാണ്. അവിടെ നമുക്ക് കാണാൻ കഴിയും, അവളൊരു വയലിൽ ചെന്ന് ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലാണ് ചെന്ന് കയറിയത്. അപ്പോൾ ബോവസ് ആ സമയത്ത് കൃത്യം അവിടെ ഉണ്ടായിരുന്നു. 2-ാം അധ്യായത്തിൻ്റെ 5-8 നമ്മൾ വായിക്കുമ്പോൾ കൊയ്ത്തുകാരുടെ മേലാളായിരുന്ന ഭൃത്യനോട് ബോസ് ചോദിക്കുകയാണ്, ഈ യുവതി ഏത്? കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യ, ഇവൻ, ഇവള് മോവാബിയ ദേശത്തു നിന്ന് നവോമിയോടുകൂടെ വന്ന മോവാബിയ യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റുകളുടെയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. പെറുക്കിക്കൊണ്ടിരുന്നപ്പോൾ അങ്ങനെ അനുവാദം കൊടുത്തെന്നൊക്കെ പറയുക. അപ്പോൾ ബോസ് രൂത്തിനോട് പറയുക, ബോസ് ഇവിടെ അധികാരിയാണ്, ഈ വയലിൻ്റെ ഉടമയാണ്. എന്നാൽ ഇസ്രായേലിലെ ചെറുകിന്മേൽ ആശ്രയിച്ചു വന്ന രൂത്ത് ദൈവത്തെ മറക്കാതെ അറിഞ്ഞ ദൈവത്തിൻ്റെ പുറകെ പോയ രൂത്ത് അവിടെ നിന്നപ്പോൾ ബോവസിൻ്റെ ഹൃദയം രൂത്തിനനുകൂലമായി സ്വർഗം തിരിക്കുകയാണ്. 8-ാം വാക്യമാണ് ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള വാക്യം, വഴിത്തിരിവൻ്റെ വാക്യം. ഇങ്ങനെ വായിക്കുന്നു, ബോവസ് രൂത്തിനോട്, കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകണ്ട, ഇവിടെ വിടുകയും പോടാ, ഇവിടെ വിടുകയും വേണ്ട, ഇവിടെ എൻ്റെ ബാല്യക്കാരത്തിൽ ഇവിടെ ചേർന്നു കൊള്ളുക. ഒടുവിൽ നമുക്കറിയാം, ഒടുവിൽ ആ വയലിൻ്റെ ഉടമയായി രൂത്ത് മാറി. എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, പ്രാവചനികമായ അർത്ഥങ്ങൾ അതിനുണ്ട് എങ്കിലും ദൈവത്തിൻ്റെ പിന്നാലെ വില കൊടുത്തിറങ്ങിയ, ദൈവത്തിന് വേണ്ടി വില കൊടുത്തിറങ്ങിയ രൂത്തിനനുകൂലമായി ബോവസിൻ്റെ ഹൃദയത്തെ തമ്പുരാൻ തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതലെ, രാജാക്കന്മാരുടെ ഹൃദയത്തെ തിരിക്കുവാൻ കരുത്തുള്ളൊരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. എത്ര വലിയ കഠിന ഹൃദയനാണെന്ന് പറഞ്ഞാലും ആ വ്യക്തിയുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ദൈവത്തിന് ഇഷ്ടമുള്ളിടത്തേക്ക് ദൈവം അതിനെ തിരിക്കും. അനേക ഉദാഹരണങ്ങൾ തിരുവചനത്തിനകത്തുണ്ട്. ആമേൻ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ഏറ്റവും അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എസ്തേറിൻ്റെ ചരിത്രമാണ്. ഒരുപാട് ഈ വിഷയത്തോട്, ഈ ഒരു ആത്മീയ വിഷയത്തോട്, ഈ ഒരു ദൂതുമായി കണക്റ്റഡായിട്ട് കിടക്കുന്ന ഒരുപാട് ഇൻസിഡൻസ് എസ്തേറിൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ 2-ാം അധ്യായം 15-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ എസ്തേറിനെ കണ്ടവരോടെല്ലാം, കണ്ടവർക്കെല്ലാം എസ്തേറിനോട് ഒരു ഫേവർ ഉണ്ടാകുകയാണ്, തിരിക്കുക, എസ്തേർ അനുകൂലമായി തിരിക്കുകയാണ്. ഒരിക്കലും പൊഞ്ചങ്കൽ നീട്ടാൻ സാധ്യതയില്ലാത്ത സമയത്ത് എസ്തേർ കയറി ചെന്നപ്പോൾ രാജാവ് പൊഞ്ചങ്കൂലി നീട്ടുകയാണ്. മോർദ്ദേക്കായിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മോർദ്ദേക്കായിക്കനുകൂലമായി, അല്ലെങ്കിൽ യഹൂദനനുകൂലമായി ആ രാജാവിൻ്റെ ഹൃദയത്തെ ദൈവം തിരിക്കുകയാണ്. നമ്മൾ എസ്തേറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു രാത്രി രാജാവ് കിടന്നുറങ്ങാൻ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ കഴിയാത്തൊരു രാത്രിയുണ്ട്. അത് 6-ാം അധ്യായത്തിലാണ്. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്ത പുസ്തകങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. ദിനവൃത്താന്തങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരാൻ കൽപ്പിക്കുകയാണ്. ഇത് രാത്രിയാണെന്ന് പറഞ്ഞാൽ ഹാമാൻ മോർദ്ദേക്കായിയെ നശിപ്പിക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ആ രാത്രിയിൽ, മോർദ്ദേക്കായിക്ക് വിരോധമായി കഴുകുമരമുണ്ടാക്കിയ ആ രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം രാജാവിന് ഉറക്കം കൊടുത്തില്ല, ഉറക്കം കെടുത്തി. അദ്ദേഹത്തിനൊരു പ്രേരണ കിട്ടുക, ദിനവൃത്താന്ത പുസ്തകങ്ങളിൽ, ദിനവൃത്താന്തങ്ങൾ കുറിച്ച് വെച്ചിരിക്കുന്ന ആ പുസ്തകം എടുത്തുകൊണ്ട് വാ. അങ്ങനെ വന്നപ്പോൾ അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ രാജാവിനെ രക്ഷിച്ച ആളുകളെക്കുറിച്ച് അവിടെ വായിക്കുന്ന, അവിടെ മോർദ്ദേക്കായി ആണ്.
രാജാവിനെ രക്ഷിച്ചയാണ്. അപ്പോൾ രാജാവ് പറയുകയാണ്, ഈ മനുഷ്യനെ നമുക്ക് നാദിരിക്കണം. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് സമയത്താണ് ഹാമാൻ അകത്ത് വരുന്നത്. ഹാമാൻ അകത്ത് വന്നപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, രാജാവ് ബഹുമാനിക്കാനുള്ള മനുഷ്യനെ അല്ലെങ്കിൽ ഇച്ഛിക്കുന്ന പുരുഷനെ എന്തെല്ലാമാകുന്നു ചെയ്തു കൊടുക്കേണ്ടത്? കാര്യങ്ങൾ മാറിമറിയുന്നത് കണ്ടോ? ഹാമാൻ മോർദേക്കായിയെ കൊല്ലുവാൻ കഴുകുമരമുണ്ടാക്കിയ രാത്രിയിൽ, ആ രാത്രിയിൽ അഹശ്വരേഷ് രാജാവിന് ഉറക്കമില്ല. അഹശ്വരേഷ് രാജാവിൻ്റെ ഉറക്കമില്ലാതെ ഇരുന്നത് ആ രാത്രിയിലായിരുന്നു. ആ രാത്രിയിൽ ദിനവർത്താന്തങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. ദിനവർത്താന്തങ്ങൾ എഴുതിയിരിക്കുന്ന പുസ്തകങ്ങൾ വായിച്ചപ്പോൾ രാജാവിനെ പണ്ട് കാലത്ത് മോർദേക്കായി രക്ഷിച്ച വിവരം അത് എഴുതിയിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എന്തെങ്കിലും പ്രതിഫലം കൊടുത്തോ? ഒന്നും കൊടുത്തില്ല. അപ്പോൾ ചോദിച്ചു, അപ്പുറത്ത് ആരുണ്ട്, ആരാണ് അവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പ്രാകാരത്തിൻ്റെ പുറത്ത് ആരാ നിൽക്കുന്നതെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ രാജധാനിയുടെ പുറത്ത് ആരാ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം മോർദേക്കായിയെ കൊല്ലാനുള്ള പെർമിഷൻ മേടിക്കാൻ വേണ്ടി ഹാമാൻ വന്ന് നിൽക്കുന്ന ആ സമയത്ത് കറക്റ്റ് ഹാമാൻ അവിടെ നിൽക്കുന്നു. ഹാമാനോട് ചോദിക്കുക. അപ്പോൾ ഹാമാൻ വിചാരിച്ചു, തന്നെ ബഹുമാനിക്കാനായിരിക്കും രാജാവ് ഇങ്ങനെ ചോദിക്കുന്നതെന്ന്. രാജാവ് ചോദിച്ചില്ലേ ഹാമാനകത്ത് വന്നപ്പോൾ രാജാവ് ബഹുമാനിക്കാനുള്ള പുരുഷനെ എന്തൊക്കെ ചെയ്യണമെന്ന്? ആരാണോ കൊല്ലാൻ തീരുമാനിച്ചത്, ആരാണോ കഴുമരം ഒരുക്കിയത്, ആ വ്യക്തിയുടെ വായിക്കൂടെ തന്നെ മോർദേക്കായെ മാനിക്കാനുള്ള കാര്യങ്ങൾ ദൈവം ചെയ്തു. നിശ്ചയമായിട്ടും എസ്തേറിൻ്റെ പുസ്തകം ആറാം അധ്യായം നമ്മൾ വായിച്ചിരിക്കണം. 6, 7, 8 വാക്യങ്ങൾ, അധ്യായങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ. സ്തുതിക്കുന്ന യഹൂദനെ നശിപ്പിക്കാൻ ഹാമാൻ തീരുമാനമെടുത്ത രാത്രിയിൽ സ്വർഗം കാര്യങ്ങളെ തിരിക്കുകയാണ്, രാജാവിൻ്റെ ഹൃദയത്തെ തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ പൈതൽ, ഈ മെസ്സേജ് ഇവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരുറപ്പകത്തുണ്ടായിരിക്കണം. ഉന്നതനമീതെ ജാഗരിക്കുന്ന ഒരു അത്യുന്നതനുണ്ട്. ആ അത്യുന്നതൻ നാം ആരാധിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. രാജാക്കന്മാരുടെ ഹൃദയം ദൈവത്തിൻ്റെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുകയാണ്. മാനുഷിക ഹൃദയങ്ങളെ തിരിക്കുവാൻ, അധികാര കേന്ദ്രങ്ങളെ തിരിച്ചുവാൻ പ്രാർത്ഥിക്കുന്ന ജനത്തിനു വേണ്ടി, ആരാധിക്കുന്ന ജനത്തിനു വേണ്ടി, വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടി തിരിച്ചുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നാം ആരാധിക്കുന്ന യേശു, നമ്മുടെ ആരാധ്യ പുരുഷനായ ക്രിസ്തു, സകല നാമത്തിനും മീതെ നിൽക്കുന്ന നാമമാകുന്നു. ആദ്യ അധികാരങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, ഉയരത്തിലുള്ളതാകട്ടെ, താഴ്ചയുള്ളതാകട്ടെ, എല്ലാം അവൻ മുഖാന്തരം അവനായിട്ടും സൃഷ്ടിക്കപ്പെട്ടുവെന്ന് തിരുവചനം വായിക്കുകയാണ്. സകല മുഴങ്കാലുകളും മടങ്ങുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. ഈ ലോകത്തെ ഭരിക്കാൻ വരുന്ന രാജാവുണ്ടെങ്കിൽ അത് നാം ആരാധിക്കുന്ന നമ്മുടെ ക്രിസ്തു യേശു തന്നെ. ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള തിരിച്ചറിവ് ഈ ദിവസം ദീവനത്തിനകത്ത് ഈ മെസ്സേജ് കേൾക്കുന്ന നിമിഷമുണ്ടാകട്ടെ. നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ, നഗ്ന നേത്രങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുവാൻ നിനക്ക് ദൈവം നിനക്ക് സാക്ഷ്യം വരുത്തട്ടെ. ഞാൻ പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ദൈവവചനം കേട്ട് അവിടുത്തെ മക്കളെ അവിടുത്തെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം, ഞങ്ങൾ സ്തുതിക്കുന്ന ദൈവം, ഞങ്ങളുടെ കർത്താവ് സകല അധികാരങ്ങൾക്കും മീതെ നിൽക്കുന്ന ദൈവമാണ് ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവ്. രാജാക്കന്മാരുടെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കടക്കിയിരിക്കുന്നു. തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് താൻ അതിനെ തിരിക്കുന്നു എന്ന് തിരുവചനം വായിക്കുന്ന പോലെ കർത്താവെ, പ്രാർത്ഥിക്കുന്നവർക്ക് അനുകൂലമായി ചില തീരുമാനങ്ങൾ എടുക്കുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. മെസ്സേജ് വിശ്വാസത്തോടെ ധൈര്യത്തോടെ കേട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ ജീവിതത്തിൽ വചനം ജീവനായി ചൈതന്യമായി വ്യാപരിക്കട്ടെ. അത്ഭുതത്തിൻ്റെ സാക്ഷ്യം കേൾക്കുവാൻ സ്വർഗം ഇടവരുത്തണം. ഒരുമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.